നിയമസഭയിലെ പ്രതിപക്ഷ ചൂടിൽ ഭരണകക്ഷിക്ക് ആവേശമുയർത്തുന്നതായിരുന്നു ഇന്നലെ സഭയിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അതിന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടിയും ഉടനെ എത്തി. സഭയിലെ അംഗമാണ് ഇന്നത്തെ വാക്പോരിൽ ആദ്യം. നമ്മുടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് തന്നെ പറയാണ്, മുഖ്യമന്ത്രി വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. പഴയ വിജയനാണെങ്കിൽ പണ്ടേ ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടാവും. അതെല്ലാരും ആ മറുപടി എല്ലാരും ഇപ്പൊ ആവശ്യം. അല്ലെങ്കിൽ ഞാൻ പറയേണ്ടത് എന്താ പറയാ? അല്ലാതെ സുധാകരനോട് ചോദിച്ചാ മതി. മുഴുവൻ പോലീസിനെയും റോട്ടിൽ മുട്ടില് മുട്ടില് നിർത്തി ഈ ഒരു കരിങ്കുടി കാണിക്കാൻ വരുന്നവനെ ഭയന്ന് അങ്ങ് എന്തിനാണ് നൂറുകണക്കിന് പോലീസുകാരുടെ ഇടയിൽ പോയി ഒളിച്ചത്? സിനിമാ മേഖലയിലെ പ്രമുഖരുടെ അപ്രതീക്ഷിത മരണങ്ങൾ പ്രേക്ഷകരെ എന്നും ഞെട്ടിക്കും. എന്നും പ്രസരിപ്പോടെ കാണപ്പെട്ടിരുന്ന താരങ്ങളുടെ മരണത്തിന് ശേഷമാണ് താരങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പൊതുവെ അറിയുന്നത്. പല സിനിമാ താരങ്ങളും ഇതുപോലെ അകാലത്തിൽ മരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നടി സുബി സുരേഷിന്റെ മരണം എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി. ഹാസ്യവേദികളിൽ തിളങ്ങിയ സുബി കരൾ രോഗത്തിന് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഇപ്പോഴിതാ സുബിയുടെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ സിനിമാ രംഗത്ത് അകാലത്തിൽ വിട പറഞ്ഞവരെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് ശാന്തിവിള ദിനേശൻ. എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റ് ഏത് മേഖല എടുത്തു നോക്കിയാലും ഐടി ഫീൽഡിൽ മദ്യപിക്കുന്ന ഒരുപാട് പേരുണ്ട്, ട്രാൻസ്പോർട്ടിലുണ്ട്, എലക്ട്രിസിറ്റി ബോർഡിലുണ്ട്, സമൂഹത്തിൽ മദ്യപിക്കുന്ന ഒരുപാട് പേരുണ്ട്, മദ്യപിക്കാത്ത കുറച്ച് പേരുണ്ട്. മദ്യപിക്കുന്നവരിൽ മാന്യമായി മദ്യപിക്കുന്ന കുറച്ച് പേരുണ്ട്, മാന്യമായിട്ട് ശരീരത്തിന് കേടുവരാതെ ആവശ്യം കഴിച്ച് മര്യാദയ്ക്ക് ജീവിച്ചു പോകുന്ന കുറച്ച് പേരുണ്ട്. പക്ഷേ മദ്യത്തിൽ മുങ്ങിക്കുളിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതിൻ്റെ തോത് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമയിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കരൾ രോഗികളുടെ ബാഹുല്യം അല്ലെങ്കിൽ അകാലത്തിൽ മരിക്കുന്ന സിനിമാക്കാരിൽ ഭൂരിപക്ഷം പേരും മദ്യത്തിന് അടിമപ്പെട്ടവരാണ് എന്നെനിക്ക് തോന്നുന്നു. ഞാനിന്ന് ഈ പ്രോഗ്രാം ചെയ്യാനായി മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട കുറേ ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തപ്പോൾ മൺമറഞ്ഞു പോയവരായാലും ശരി, ജീവിച്ചിരിക്കുന്നവരായാലും ശരി, ഒരുപാട് പേർ കരൾ രോഗം കൊണ്ട് കഷ്ടപ്പെട്ടവരാണ്. എന്തിനാണ് ഇങ്ങനെ നമ്മുടെ അതാവത് നമ്മുടെ ശരീരത്തിന് മൂന്ന് ജനറേഷനുള്ള കരളാണ് ദൈവം തന്നത്? കാരണം മൃഗങ്ങളെപ്പോലെ അല്ല ഈ മനുഷ്യരെന്നുള്ള ദ്രോഹികൾ ഞാൻ നൽകുന്ന കരളിനെ പെട്ടെന്ന് ഇല്ലാതാക്കുമെന്ന് ദീർഘവീക്ഷണമുള്ള ദൈവം മൂന്ന് ജനറേഷനുള്ള കരൾ തന്നാണ് മനുഷ്യനെ വിട്ടത്. നടനും നിർമ്മാതാവുമായ നാസർ ലത്തീഫ് ആദ്യമായി സ്വതന്ത്ര നിർമ്മാതാവായ ചിത്രമായിരുന്നു ആഷിഖ് വന്ന ദിവസം. പ്രിയാമണി നായികയായി ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നാസർ ലത്തീഫ് തന്നെയായിരുന്നു. ഇപ്പോഴിതാ ചിത്രത്തിൽ മഞ്ജു വാര്യരെ കാസ്റ്റ് ചെയ്തിരുന്നതായും മഞ്ജുവിന്റെ പ്രതിഫലം താങ്ങാതെയാണ് പ്രിയാമണിയെ കാസ്റ്റ് ചെയ്തതെന്നും പറയുകയാണ് അദ്ദേഹം. ഞാൻ സ്വന്തമായി നിർമ്മിച്ച സിനിമയാണ് ആഷിഖ് വന്ന ദിവസം. അതിൽ ഞാനും പ്രിയാമണിയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ക്രിഷ് കൈമൾ എന്നൊരാൾ നല്ല കഥയുമായി വന്നു, അങ്ങനെ ചെയ്തതാണ്. എനിക്ക് ഉടനീളമുള്ള നല്ലൊരു കഥാപാത്രമാണ് തന്നത്. ഞാനും സിനിമയ്ക്ക് വേണ്ടി 10-12 കിലോയൊക്കെ കുറച്ചു. എന്റെ കഥാപാത്രത്തിന്റെ മരുമകളായിട്ടായിരുന്നു പ്രിയാമണി. രണ്ട് മക്കളൊക്കെയുള്ള കഥാപാത്രം. മകൻ അഫ്ഗാനിസ്ഥാനിൽ ജോലിക്ക് പോയി. അവിടെ നിന്ന് തീവ്രവാദികൾ പിടിച്ചുകൊണ്ടുപോയിട്ട് അവനെ തിരികെ എത്തിക്കാൻ അച്ഛൻ നടത്തുന്ന ഓട്ടമായിരുന്നു ചിത്രം. ഞാൻ അതിൽ അഭിനയിച്ചില്ല, ജീവിച്ചു. അതിന്റെ ഗുണമുണ്ടായി. 4 ഇന്റർനാഷണൽ അവാർഡുകൾ ലഭിച്ചു, നോമിനേഷനുകളിൽ വന്നു. അത് സാമ്പത്തികമായി നേട്ടമുണ്ടായില്ല, എങ്കിലും ഒരു കലാകാരൻ എന്ന നിലയിൽ വലിയ തൃപ്തി നൽകി. പ്രിയാമണി നല്ലൊരു ആർട്ടിസ്റ്റാണ്, നല്ലൊരു മനുഷ്യനാണ്. എനിക്ക് അവരെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അവർ ഇവിടെ വന്നു. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ആഴ്ചയായിരുന്നു ഷൂട്ടിംഗ്. വളരെ സത്യസന്ധമായി അഭിനയിച്ചു. അതുകൊണ്ട് ഇന്നും നല്ലൊരു ബന്ധം അവരുമായുണ്ട്. നല്ലൊരു വ്യക്തിയാണ്. അവർക്ക് നായകനൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അവരോട് കഥ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു, ചെയ്യാമെന്ന് പറഞ്ഞു. പ്രിയാമണി വളരെ നല്ലൊരു തുകയ്ക്ക് വന്നഭിനയിച്ചു. അവർ പൊതുവെ വാങ്ങുന്നതിന്റെ ഒരു 25% എന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചുള്ളൂ. അതിൽ സന്തോഷമുണ്ട്. ഇപ്പോഴും ഒരു സൗഹൃദം, സഹോദരി ബന്ധം അത് ഇന്നുമുണ്ട്. ആദ്യം നായികയായി നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് മഞ്ജു വാര്യരെയായിരുന്നു. മഞ്ജുവിനെ 1-2 തവണ ഞാൻ വിളിച്ചു, ഡയറക്ടർ വിളിച്ച് സംസാരിച്ചു. അവർക്ക് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ തിരക്കായിരുന്നു. അവർ പറഞ്ഞ പ്രതിഫലം നമുക്ക് താങ്ങാൻ പറ്റാത്തതുമായിരുന്നു. അവർ അതിന് അർഹതപ്പെട്ടവർ തന്നെയാണ്. മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അവർ അർഹതപ്പെട്ടത് ചോദിച്ചു. അത് താങ്ങാൻ പറ്റിയില്ല. പ്രിയാമണിയും നല്ലൊരു ആർട്ടിസ്റ്റാണ്. അവരും നാഷണൽ അവാർഡൊക്കെ വാങ്ങിയതാണ്. അങ്ങനെ അവരോട് പോയി പറഞ്ഞു.
അവർ വന്ന് വളരെ ഭംഗിയായി ചെയ്തു. പടം വിജയിക്കുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ആഗ്രഹം കൊണ്ടാണ് സിനിമയെടുക്കുന്നതും എനിക്കത് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടായി. അതൊരു പാഠമായേ എടുത്തിട്ടുള്ളൂ. സിനിമയിൽ നമ്മൾ മകനെ കാണിച്ചില്ല. ഞാൻ സംവിധായകനോട് പറഞ്ഞതാണ് നമുക്ക് ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ടെങ്കിലും ആരെയെങ്കിലും കൊണ്ടുവരാമെന്ന്. ആസിഫ് അലി, ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ ഇവരുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അതിനുപോലും സംവിധായകൻ സമ്മതിച്ചില്ല. ഒരു ആർട്ട് സിനിമയായിട്ടാണ് പുള്ളി ഉദ്ദേശിച്ചത്. അവസാനം ആർട്ടുമല്ല കൊമേഴ്സിലും അല്ലാതായി. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്റെ ശ്രദ്ധക്കുറവ് വന്നു. അഭിനയത്തോടുള്ള ആർത്തി കാരണം ശ്രദ്ധ മുഴുവൻ അഭിനയത്തിലായിപ്പോയി. പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഇനി അത് ശ്രദ്ധിച്ചു ചെയ്യണം. രണ്ടു മൂന്ന് സിനിമകളുടെ സ്ക്രിപ്റ്റ് കേൾക്കുന്നുണ്ട്. നാസർ ലത്തീഫ് പറഞ്ഞു. അമിത്ഷാക്കെതിരെയുള്ള CPM നേതാക്കളുടെ പരാമർശങ്ങൾക്കെതിരെ മറുപടി പറഞ്ഞിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഗോവിന്ദ എന്ന് വിളിച്ചുകൊണ്ടുള്ള പരിഹാസ്യം കലർന്ന രീതിയിലായിരുന്നു കെ സുരേന്ദ്രന്റെ പരാമർശം. സുരേന്ദ്രന്റെ മറുപടിയോടുകൂടി ഇന്നത്തെ വാക്പോർ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഗോവിന്ദന്റെ ജാഥയ്ക്ക് മറുപടി പറയാനാണ് അമിത്ഷാ തൃശൂരിൽ വരുന്നത്. ഗോവിന്ദ, എവിടെ കിടക്കുന്നു ഗോവിന്ദൻ, എവിടെ കിടക്കുന്നു അമിത്ഷാ? ഇനി എല്ലാ മാസവും കേന്ദ്രമന്ത്രിമാർ വരും. എല്ലാ വ്യാജന്മാരെയും ഉപയോഗപ്പെടുത്തി തട്ടിപ്പ് നടത്താനുള്ള ഒരവസരമായി സംസ്ഥാന ഗവൺമെന്റിന്റെ സംവിധാനങ്ങളെ മാറ്റിയിരിക്കുകയാണ്. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അഴിമതി, കള്ളക്കടത്ത്, സ്വർണക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ കോഴ, പെട്രോളിന്റെയും ഡീസലിന്റെയും സെസ് വിലക്കയറ്റം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കൊള്ള, ഇങ്ങനെ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളുടെയും കൊള്ളയുടെയും ജനദ്രോഹത്തിന്റെയും പേരിൽ പിണറായി വിജയനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു ജാഥയാണ്, മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ഒരു ജാഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗോവിന്ദന്റെ പ്രതിരോധ യാത്ര.